ഒൻപതാം ദിവസമാണ് കാളിയൂട്ട് നടക്കുന്നത്. കാളിയൂട്ട് എന്ന് ഉള്ളത് ഉദ്ദേശിക്കുന്നത് കാളി പല അർത്ഥത്തിൽ പറയുന്നുണ്ട്. കാളിക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഊട്ട്, അതായത് വഴിപാടെന്നുള്ള അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ഈ ഇവരുടെ ജീവൻ എടുക്കുന്ന ദാരികാസുരനെയും ദാനവേന്ദ്രനെയും കൊല്ലുക എന്നുള്ള അർത്ഥത്തിലും ആ ഊട്ടിനൊരു അർത്ഥമുണ്ട്. അങ്ങനെ രണ്ടർത്ഥം ആ കാളിയൂട്ടിന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. എന്നാലും ദേവിക്ക് സമർപ്പിക്കുന്ന ആ ഒരു സമർപ്പണം എന്നുള്ള രീതിയിലാണ് കാളിയൂട്ടിന് കൂടുതൽ നല്ല അർത്ഥം വരുന്നത്. ആ ദിവസമാണ് ശരിക്കും ഇതൊരു നാടകമായിട്ട് മാറുന്നത്. നാടകം നടക്കുന്നത് ഭൂമിയിലും പാതാളത്തിലുമായിട്ട് ആണെന്നുള്ള അത് വരുത്തി തീർക്കാനായി രണ്ട് വലിയ പറണുകൾ സ്ഥാപിക്കും, വലിയ തട്ടുകൾ സ്ഥാപിക്കും. അത് ഒരു വലിയ തെങ്ങിൻ്റെ 52 കോൽ പൊക്കമുള്ള തെങ്ങിൻ്റെ വലിപ്പത്തിൽ 8 അടി 12 അടി ചതുരത്തിലുള്ള തട്ടാണ് ഇടുന്നത്. ആ തട്ടയിലേക്ക് കയറാനായിട്ട് ഈ വലിയ ഏണിയൊക്കെ സ്ഥാപിച്ചിരിക്കും. അപ്പോൾ 12 പറ നെല്ലിൻ്റെ ഭാരമുള്ള മുടിയാണ് ഈ കാളി അണിയുന്നത്. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് ഈ തട്ടയിലേക്ക് കയറുന്നത്. സമാനമായിട്ട് തന്നെ കമുകൊണ്ട് ചെറിയ തട്ടുണ്ടാക്കും. അത് ദാരികാസുരന് കയറിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ തട്ടിൽ കയറിയിരുന്നിട്ടാണ് കാളിയും ദാരികാസുരനും തമ്മിലുള്ള തോറ്റം, പറണയൽ തോറ്റം എന്നാണ് അതിനെ പറയുന്നത്. നമുക്കിതിനകത്ത് അല്പം സാഹിത്യവും സംഗീതവും ഒക്കെ ഉള്ള ആ ഒരു തോറ്റം പാട്ടിന് മാത്രമാണ് ആ സമയത്ത് ഇവർ പരസ്പരമുള്ള ഒരു പോരാണ്, പോരുവിളിയാണ് അതിലൂടെ നടക്കുന്നത്. ഇവിടെ ഈ കാളിനാടകത്തിലെ ഒരു കഥയുടെ അതിൻ്റെ ഒരു അർത്ഥം കണ്ടെത്തുന്നുണ്ട്. ദാരികാസുരൻ്റെ നാവ് ഭൂമിയിൽ നിന്ന് പൊങ്ങി നിൽക്കുന്ന നാവ്, ഒരു തുള്ളി രക്തം പോലും വീഴാൻ പാടില്ലല്ലോ. അപ്പോൾ അത്രയും ഒരു വലിയ ആ ഒരു നാവിൻ്റെ ഒരു രൂപം കൂടെ നമുക്കിവിടെ ഈ തട്ടിൽ നിന്ന് മനസ്സിലാക്കാം. ഉയരത്തിലാണ് ഇത് പറഞ്ഞിട്ട് അതിൻ്റെ തുടർന്നുള്ള ഭാഗം കാണിക്കുന്നത് താഴെ ഇറങ്ങിയതിന് ശേഷമാണ്. അതിന് നിലത്തിൽ പോരെന്നാണ് പറയുന്നത്. Thank you.
അവിടെ ആ പോരാണ്. ആ പോരിന് വേണ്ടിയിട്ട് രണ്ടുപേരും തമ്മിൽ ഓടി ജനങ്ങൾക്കിടയിലൂടെയൊക്കെ ഓടി നടന്ന് അവസാനം ഈ ദേഷ്യം മുഴുവൻ, ഈ പത്രികാളിയുടെ ദേഷ്യം മുഴുവൻ തീർക്കുന്നത് കൊലവാഴ വെട്ടിക്കൊണ്ടാണ്. വാഴ പ്രതീകാത്മകമായിട്ട് ഒരു വാഴ വെട്ടി, കൊലവാഴ വെട്ടിയിട്ട് ദാരികാസുരനെ നിഗ്രഹിച്ചതായിട്ട്. ആ കൊലവാഴ വെട്ടിയതുകൊണ്ട് മാത്രമാവുന്നില്ല, അത് കഴിഞ്ഞ് വലിയ കുരുതി നടത്തും, ഒരുപാട് ടെമ്പിലൊക്കെ കുരുതി കലക്കി അതെല്ലാം കമത്തി ആ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ദാരികാസുരനെ നിഗ്രഹിക്കുന്നതായിട്ട് പറയുന്നു. കാളി മുടിയുമായിട്ട് ഈ ആദ്യം നമ്മൾ പറഞ്ഞ കാവൽ മാടത്തിലേക്ക് വരുന്നു. ആ കാവൽ മാടത്തിൽ വന്നിരുമ്പോൾ അവിടുത്തെ ഈ പൊന്നറ പണിക്കർ ഈ ഇദ്ദേഹത്തിൻ്റെ മുടിയെടുത്ത് അതിൽ നിന്ന് തീരത്തിൽ നിന്നെടുത്തിട്ട് ജനങ്ങളെ അതുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ടാണ്, ജനങ്ങളെ ഉഴിഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ടാണ് ഈ നാടകം അവസാനിക്കുന്നത്. തെക്കോട്ട് പോകും തോറും നമ്മളുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ള മേളങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന് താവകല്യം നാഗസ്വരം ഒക്കെ ഉപയോഗിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ആ രീതിയിലുള്ള ഒരു താളമാണ് ഇതിൻ്റെ പശ്ചാത്തലമായിട്ട് വരുന്നത്. നമ്മളുടെ ഇവിടുത്തെ പോലെ ഉള്ള എന്താ ചെണ്ട പോലെയോ അല്ലെങ്കിൽ തപ്പ് പോലെയുള്ള വാദ്യങ്ങളല്ല, മറിച്ച് തമിഴ്നാട്ടിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ടാവാം ആ രീതിയിലുള്ള ഒരു താളമാണ് നമ്മളതിൻ്റെ ഈ നിലത്തിൽ പോരിനൊക്കെ പശ്ചാത്തലമായിട്ട് കാണുന്നത്. ഇത് വസൂരിപാതയിൽ നിന്നുള്ളൊരു മോചനത്തിന് വേണ്ടിയിട്ടാണ് ഈ നാടകം പണ്ടുകാലത്ത് അരങ്ങേറിയിരുന്നത്. പക്ഷേ ഇന്ന് വളരെയേറെ പ്രാധാന്യത്തോടുകൂടി മറ്റ് പല വിശ്വാസങ്ങളും അതിൻ്റെ പിന്നിൽ വന്നതുകൊണ്ട് സാമൂഹികമായിട്ടുള്ള ധനധാന്യ സമ്പദ് സമൃദ്ധി ഐശ്വര്യ ലബ്ധി എന്നൊക്കെ ഉള്ള പല രീതിയിലുള്ള വിശ്വാസങ്ങൾ വന്ന് വളരെ സജീവമായിട്ട് ഈ നാടകം ഇപ്പോഴും അരങ്ങേറുന്നുണ്ട്.